Hi friends, welcome back to my YouTube channel. Appo innu nammal cheyan povunna craft nammal Kerala kunde waterfalls kaanan poya oru video edirunnu. Adile korcha stones kaanichirunnu. Aa stones aayittu oru craft aayittanu neya vannittullade. Appo adu engane cheyidukkam ennu namukku nokkam. Appo adinayittu aadiyayittu vendathu കുറച്ച് ബേബി പൗഡറാണ്. അത് ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഫെവിക്കോളും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്തിട്ട് ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഫെവിക്കോൾ മിക്സറിലേക്ക് കുറച്ച് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പെയിൻറ്റ് വേഗം സ്റ്റോൺസിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൗഡർ മിക്സ് ചേർക്കുന്നത്. ഇനി അത് സ്റ്റോൺസിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോൺസും റെഡി ആയിട്ടുണ്ട്. ഗ്രീന്, വൈറ്റ്, റെഡ്, ബ്ലൂ, യെല്ലോ എന്നീ കളറാണ് പെയിൻറ്റ് ചെയ്തത്. പിന്നെ ഞാനിവിടെ വൈറ്റ് സ്റ്റോൺസും കൂടെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആക്രിലിക് പെയിൻ്റ് അല്ല യൂസ് ചെയ്തത്, സാധാരണ വരുന്ന ടിന്നിലുള്ള പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബെർജറിൻ്റെ ഓയിൽ പെയിൻ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പെയിൻ്റാണ് അടിക്കുന്നതെങ്കിൽ പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വേണ്ടി വെച്ചാൽ മതി. വാർണിഷൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കണം. ഇതെല്ലാം വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല റൈറ്റ് കൊടുത്ത് മേടിക്കണം. നമുക്ക് തന്നെ വീട്ടിൽ ഉരുളം കല്ലുകളും വെള്ളാരം കല്ലുകളൊക്കെ എടുത്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കളറ് കലങ്ങി പോവാതെ കളിക്ക് വേണ്ടിയാണ്, ഒന്നും ഇലാസ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോൺസും ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റോൺസിൽ നമുക്കൊരു ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചെടുക്കാം. അപ്പോൾ അത് കാണാം. ഈ ചെടിച്ചട്ടി ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ മുകളിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ കേരള കൊണ്ട് പോയതിൻ്റെയും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് സ്റ്റോൺസ് ഒക്കെ വെച്ചെടുത്തപ്പോ. അപ്പോ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ? നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.